ജെആർസിഎം മേരാ ചാർജ് ന്യൂട്രിചാർജ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം നമുക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വലിയ മാരകമായിട്ടുള്ള ഈ എപ്പിഡമിക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂന്നാം തരംഗം കുട്ടികളിലേക്ക് ബാധിക്കുമെന്ന് പറയുന്നു. പല സ്ഥലങ്ങളിലും ആ വകഭേദങ്ങൾ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ചിലതിൽ രണ്ട് വളരെയധികം തീവ്രതയോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു കാര്യം എല്ലാവർക്കും ഇപ്പോൾ ബോധമായിട്ടുണ്ട്, അതായത് നമ്മളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കൂട്ടിയാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റുമെന്നുള്ളത്. കാരണം അത്രക്കും തീവ്രതയോടെയാണ് ഇത് വകഭേദം മാറി മാറി വരുന്നത്. അപ്പോൾ ഓരോ വകഭേദം മാറി മാറി വരുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിൽ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരള വനിതാ ശിശുക്ഷേമ വകുപ്പ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പത്രത്തിൽ കണ്ടു കാണും, ഈ ഓണക്കിറ്റിൻ്റെ കൂടെ 12 ആവണ്ടേ എന്ന്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഈ 12 ആവണ്ടേ എന്ന്. ചില സമയം നമുക്ക് തോന്നുമായിരിക്കും കിറ്റിൽ 11 സാധനമേ ഉള്ളൂ, 12-ാമത്തെ വേണമെന്ന്. പക്ഷേ അതല്ല. ഇവിടെ എന്താ വെച്ചാൽ ആ ഹീമോഗ്ലോബിൻ ലെവൽ, നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ ലെവലിനെ പറ്റിയാണ് അവർ പ്രതിപാദിക്കുന്നത്. അതായത് ഓരോ വ്യക്തിക്കും, അതായത് പുരുഷനായി കഴിഞ്ഞാലും സ്ത്രീയായി കഴിഞ്ഞാലും 12-ൻ്റെ മുകളിലേക്ക് ഹീമോഗ്ലോബിൻ എത്തണം. എന്നാൽ മാത്രമേ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്സിജൻ ശരീരത്തിൽ കുറവാണ്, ഓക്സിജൻ ശരീരത്തിൽ കുറവാണെന്ന്. അതിൻ്റെയൊക്കെ സാധാരണ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഹീമോഗ്ലോബിൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ. പക്ഷേ ഈ ക്യാമ്പയിനിൽ അവർ ആവണ്ടേ എന്ന് മാത്രമേ പറയുന്നുള്ളൂന്നുള്ളതാണ്. എന്ത് ചെയ്താലാണ് നമുക്ക് 12 ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നല്ലൊരു ക്യാമ്പയിൻ തന്നെയാണ്. കാരണം പല ആൾക്കാർക്കും അതിനെക്കൊണ്ടൊരു കൂടുതൽ ബോധവൽക്കരണം നടത്തപ്പെടും എന്നുള്ളതിന് ഇത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് നല്ലൊരു ക്യാമ്പയിൻ്റെ ഭാഗം തന്നെയാണത്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ 12 ആവണ്ടേ എന്ന് പറഞ്ഞു ശരിയെന്ന്. പക്ഷേ അതെങ്ങനെ 12 ആക്കും അതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, മരുന്നിൻ്റെ കാലഘട്ടങ്ങളൊക്കെ പതുക്കെ അങ്ങ് താഴോട്ട് പോയിട്ട് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അത് കൂടുതൽ തീവ്രതയോടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രോഗവ്യാപമായിട്ട് ലോകമെമ്പാടുമായിട്ട് ഈ രോഗവ്യാപ്തി കൂടിയതുകൊണ്ട് നമുക്കറിയാം ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റ് പോലും വിദേശ രാജ്യങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. അതും നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള അധിക ദിവസമൊന്നും വേണ്ട, അത് ഉടനെ ഇവിടെ വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ ലെവൽ 12 അല്ലെ അതിൻ്റെ മുകളിലോ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്? നമുക്കറിയാം അതിന് വേണ്ടിയിട്ടുള്ളത് അയൺ ക്യാപ്സൂൾസ്, അയൺ ടാബ്ലറ്റ്സ്, പിന്നെ മൾട്ടി വിറ്റമിൻ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല തരത്തിലുള്ള മൾട്ടി വിറ്റമിനുകളും RDA പ്രകാരം, അതായത് WHO ആയിക്കോട്ടെ, SEMR ആയിക്കോട്ടെ, അവരൊക്കെ ഒരു RDA നിഷ്കർഷിച്ചിട്ടുണ്ട്. റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക്, ഒരു കുട്ടികൾക്ക് എത്ര RDA വേണം, അതൊരു മിനിമം ലെവലാണ്. അതായത് ഒരു ദിവസം കിട്ടേണ്ട പോഷകതത്വങ്ങളുടെ മിനിമം ലെവൽ. അപ്പോൾ ആ മിനിമം ലെവലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സാധാരണഗതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള മൾട്ടി വിറ്റമിൻ അയൺ ടാബ്ലറ്റ്സുകളൊക്കെ തന്നെ ഈ RDA പ്രകാരം ഉണ്ടാക്കിയതല്ല. കാരണം ഒരു ജസ്റ്റ് ഒരു അംബ്രല്ല ടൈപ്പാണ്. അപ്പോൾ അത് പുരുഷനും ഒരേ ഗുളിക തന്നെ കൊടുക്കുന്നു, സ്ത്രീക്കും ഒരേ ഗുളിക കൊടുക്കുന്നു, കുട്ടികൾക്ക് അതിൻ്റെ സിറപ്പായിട്ട് കൊടുക്കുന്നു. പക്ഷേ പൂർണ്ണമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് സ്ത്രീയുടെ ശരീരത്തിൽ വേണ്ട പോഷകതത്വങ്ങളുടെ അളവ് വ്യത്യസ്തമാണ്, പുരുഷൻ്റെ ശരീരത്തിൽ വേണ്ട പോഷകതത്വങ്ങളുടെ അളവ് വ്യത്യസ്തമാണ്, കുട്ടികളുടെ ശരീരത്തിൽ വേണ്ട പോഷകതത്വങ്ങളുടെ അളവ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് കമ്പനി വ്യത്യസ്തമായിട്ടുള്ള 3 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഇതിനുവേണ്ടി ഇറക്കിയിരിക്കുന്നത്. സ്ത്രീകളുടെ കാര്യം എടുക്കാൻ, സ്ത്രീകളുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നത്. കാരണം അവർക്ക് പീരീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് മാസമായിട്ട് അവർക്ക് രക്തം ശരീരത്തിൽ നിന്ന് പോകുന്നു, അത് റിപ്ലിനിഷ് ചെയ്തെടുക്കാൻ അവരെന്താണ് കഴിക്കുന്നത്, അത്രയും പോഷകതത്വമുള്ളതും അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് സ്ത്രീയുടെ ശരീരത്തിൽ 50 പോഷകതത്വങ്ങൾ വേണം. ആ 50 പോഷകതത്വങ്ങൾ അടക്കിക്കൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ്റെ കാര്യം മാത്രമായതുകൊണ്ടാണ്. 21 മില്ലിഗ്രാം അയണാണ് നമ്മളതിൽ ചേർത്തിരിക്കുന്നത്. അതുമാത്രമല്ല ലോകോത്തരമായിട്ടുള്ള ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള അയണിൻ്റെ വകഭേദമാണ് അതിലുള്ളത്. അതുകൊണ്ട് എന്താണ്, 95% ശരീരത്തിൽ അത് ബയോ അവൈലബിൾ ആയിരിക്കും, ശരീരം വലിച്ചെടുക്കും. ഏറ്റവും പ്യുവർ ഫോമാണ്. മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി പലതരത്തിലുള്ള അയൺ ടാബ്ലറ്റ്സുകളോ അയൻ്റെ ഫോമേഷനുകളിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു അയൺ ടാബ്ലറ്റ്സോ ക്യാപ്സൂളോ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നയാളുടെ വയറ്റിൽ വളരെയധികം ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഒരു എരിപ്പ്, ഒരു ഗ്യാസ്, ഒരു എസിഡിറ്റിയൊക്കെ. പക്ഷേ ഇതിലതും ഉണ്ടാകത്തില്ല. കാരണം ഇത് അത്രയും
പ്യുവർ ഫോമാണ്, അതാണ് ഇതിലുള്ളത്. അതനുസരിച്ച് തന്നെ പുരുഷന്മാരുടെ ശരീരത്തിലും രക്തത്തിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലും നമ്മൾ 21 മില്ലിഗ്രാമിൻ്റെ സ്ഥലത്ത് അവർക്ക് സ്ത്രീകളുടെ അത്ര വേണ്ടാത്തതുകൊണ്ട് ന്യൂട്രിചാർജ് മെൻ എന്ന് പറഞ്ഞിട്ട്, കാരണം അവർക്ക് ഈ സ്ത്രീകളുടെ അത്ര ഒന്നും വേണ്ട, അതുകൊണ്ട് 33 പോഷകതത്വങ്ങൾ അടങ്ങിക്കൊണ്ട് ന്യൂട്രിചാർജ് മെൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ 10 മില്ലിഗ്രാം അയണമുണ്ട്. ഇനി കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളാണ്, അവർക്ക് എല്ലാ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മിനറൽസ്, വൈറ്റമിൻസ്, ദഹന പ്രക്രിയ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, എല്ലാത്തിനുപരി പ്രോട്ടീൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു ലോകോത്തരമായിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൻ ചെയ്യപ്പെട്ടത്, എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏതൊരു പ്രൊഡക്റ്റും ക്ലിനിക്കലി പ്രൂവൻ ആയിരിക്കില്ല. ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. ഇതും കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന ഹീമോഗ്ലോബിൻ ലെവൽ വളരെ സുതാര്യമായിട്ട് നമുക്ക് ആ പറയുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. 12 ആവണ്ടേന്ന് നമുക്ക് മനസ്സിലായി. ഇനി 12 ആക്കേണ്ടത് എന്താണ്, അതിനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ന്യൂട്രിചാർജ് വുമൺ സ്ത്രീകൾക്ക്, ന്യൂട്രിചാർജ് മെൻ പുരുഷന്മാർക്ക്, ന്യൂട്രിചാർജ് കിഡ്സ് 49 പോഷകതത്വങ്ങൾ അടങ്ങിയതാണ് ന്യൂട്രിചാർജ് കിഡ്സ്, അത് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും, അതായത് കുട്ടികൾക്കായാലും ശരി, പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു 1.5 പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജിൻ്റെ ഈ റേഞ്ചുകൾ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ക്യാമ്പയിൻ്റെ കൂടെ നമ്മളും ഒരു ഊർജ്ജം നൽകുന്നു എന്നുള്ളതാണ്. അവർ 12 ആക്കണ്ടേ എന്ന് പറയുന്നു, നമ്മൾ 12 ആക്കണം, അതിനുള്ള സാധനം ഇതാണെന്ന് നമ്മൾ പറയുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ കഴിക്കുക, രോഗപ്രതിരോധ ശക്തി കൂട്ടുക, എന്നിട്ട് സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം ആരോഗ്യ സൗഖ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM മേരാ ചാർജ് ന്യൂട്രിചാർജ്.